കിട്ടിയത് തീർച്ചയായിട്ടും ഭയങ്കര നമ്മുടെ ലൈഫിലെ ഒരു എൻ്റെ 29 വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും അവിശ്വസനീയമായ ദിവസമായിരുന്നു, ഏറ്റവും മിറക്കുലസ് ആയിട്ടുള്ള ദിവസമായിരുന്നു അത്. അത് ഈ പറഞ്ഞതുപോലെ കൊമേഴ്ഷ്യൽ എന്താണ്, ആർട്ട് എന്ത്, ആർട്ട് സിനിമ എന്താണ്, അതിൻ്റെ വേർതിരിവ് എന്താണെന്നുള്ളതൊരു ഭയങ്കരമായൊരു റിജിഡ് ബൗണ്ടറി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഇവിടെ നമ്മൾ 100 ദിവസം ഓടിയ പല സിനിമകളും വളരെ നല്ല കലാമൂല്യമുള്ള സിനിമകളായിരുന്നു. അപ്പം തിരിച്ചതുപോലെ ഇപ്പം പല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലും പോകുന്ന പല മലയാള സിനിമകളും അങ്ങേയറ്റം എന്താ പറയുക, എൻ്റർടൈനർ അല്ലെങ്കിൽ എൻഗേജിങ് കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. പലപ്പോഴും ഈ വേർതിരിവുകൾ വരുന്നത് ഒരുപക്ഷെ അതിൽ വരുന്ന താരങ്ങളുടെ വ്യത്യാസമോ അതിൽ വരുന്ന മുഖങ്ങളൊക്കെ കൊണ്ടുവരുന്ന വ്യത്യാസമോ അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റുകൾ കൊണ്ടുവരുന്ന വ്യത്യാസമാണ്. അപ്പം ആധികാരികമായി കണ്ടൻറ്റ് നന്നാവുക എന്നുള്ളതാണ് നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് ഇന്ന് ലോകത്ത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഈ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പോലും ഒരു റീജിയണൽ ലാംഗ്വേജ് സിനിമയായ മലയാളം എന്തുകൊണ്ട് എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ശക്തമായ കണ്ടൻറ്റ് കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ സിനിമ എൻ്റെ ചെറുപ്പക്കാലത്ത് ഞാനിപ്പം അധികം ഇംഗ്ലീഷ് സിനിമകളൊന്നും കണ്ടിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഒരു ലോക പ്രശസ്തമായ 5 സിനിമകൾ പറഞ്ഞ ചിലപ്പം കൂടുതലും ഞാൻ കണ്ടിട്ടില്ലാത്തതാവാനാണ് സാധ്യത. അപ്പം ഒരു മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഞാൻ എൻ്റെ തലമുറയിൽപ്പെട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പ്രിയദർശൻ സാറിൻ്റെയും ശ്രീനിവാസ സാറിൻ്റെയും സത്യമേക്കാട് സാറിൻ്റെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മുടെ ഉള്ളിൽ സിനിമാ മോഹം, സിനിമയോടുള്ള താല്പര്യം എല്ലാം വളരുന്നത്. അപ്പം ഞാൻ ഈ സിനിമ ചെയ്യുമ്പം ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണോ ഒരു ആർട്ട് സിനിമയാണോ എന്നൊക്കെയുള്ളൊരു എന്താ അതിൻ്റെ ഒരു അതിർവരമ്പ് എന്നെ ഒട്ടും ബോധർ ചെയ്തിട്ടില്ല. ഈ സബ്ജക്റ്റ് ഒരു ചെറിയ ക്യാൻവാസിൽ അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞ സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റിനോട് 100% നീതി പുലർത്തുകയും അതിന് വേണ്ടിയുള്ള ക്യാൻവാസും അതിനു വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റിനും ആ സിനിമ തയ്യാറാക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള പലപ്പോഴും അങ്ങനെയുള്ള ചെറിയ സിനിമകൾക്ക് ഈ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട്, അത് പ്രദർശിപ്പിക്കുന്നതിനും അതിന് വേണ്ടത്ര അംഗീകാരങ്ങൾ കിട്ടുന്നതിനുമൊക്കെ. പലപ്പോഴും നമ്മുടെ ഇവിടുന്ന് വരുന്ന പല സിനിമകളും അന്താരാഷ്ട്ര വേദികളിൽ ഇത്രയും മികച്ച സിനിമകളുമായി മത്സരിച്ച് നിൽക്കുന്ന സിനിമകളാണ്. അപ്പം എന്നിട്ടും നമുക്ക് പലപ്പോഴും അത്തരം സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹം എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ സിനിമയാണ്. അതിന് തൊഴിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ സംസ്ഥാന അവാർഡ്, അത് കൊണ്ടുവന്നിരിക്കുന്ന അത്രയും മഹത്തരമായ ഒരു പുരസ്കാരം തീർച്ചയായും ആ സിനിമയുടെ ആയുസിനും ഊർജത്തിനും കൂടുതൽ ഊർജ്ജം നൽകാനും അതിനെ കൂടുതൽ ദൂരം ഓടാനും ഒക്കെ ഉള്ളൊരു പ്രേരണയാണ് ആ സിനിമയ്ക്ക്. നമ്മൾ സിനിമ ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. റിലീസിനെ പറ്റി ആലോചിച്ചിട്ടില്ല, ഡിസ്ട്രിബ്യൂട്ടറെ പറ്റി ആലോചിച്ചിട്ടില്ല. ഇതെല്ലാം സിനിമയ്ക്ക് ശേഷം സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു യാത്ര ഉണ്ടാവട്ടെ. കാരണം ഇതിന് വെച്ച് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഇല്ല. ഇതൊരു സ്വതന്ത്ര മലയാള സിനിമയ്ക്ക് ഇന്ന് ഇവിടെയുള്ള സ്പേസ് വളരെ ലിമിറ്റഡാണ്. അതിന് അത് ആരുടെ കുറ്റമാണെന്ന് പോലും എനിക്കറിയില്ല. അതിന് നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്ത് കുഴപ്പമുണ്ടോ, അത് ഇവിടുത്തെ തിയേറ്റർ ഉടമകളുടെ ഭാഗത്ത് കുഴപ്പമുണ്ടോ, എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യാനൊരു ബിസിനസ് ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പം സ്വതന്ത്ര മലയാള സിനിമകൾ, എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമകൾ പോലും ഇതുപോലെ പല അന്താരാഷ്ട്ര വേദികളിലും സഞ്ചരിച്ചിട്ട് വലിയ അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള സിനിമകൾ ഇവിടെ തിയേറ്ററിൽ എത്തുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം എൻ്റെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ സിനിമ ആദ്യം ചെയ്യുമ്പോൾ ഈ സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൻ്റെ പ്രയോറിറ്റി. പിന്നെ ഈ സിനിമ എങ്ങനെ വരുന്നു, അത് അംഗീകരിക്കപ്പെടുന്നതനുസരിച്ച് അതിൻ്റെ യാത്രകൾ തുടങ്ങട്ടെ, അല്ലെങ്കിൽ ആ യാത്രകൾ അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് വിചാരിച്ചത്. ഗോവയിൽ ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവിടുന്ന് ശ്രദ്ധിക്കപ്പെട്ട് പുറത്തോട്ടുള്ള വേദികൾ കിട്ടിത്തുടങ്ങിയപ്പോൾ നമ്മൾ വളരെ ഹോപ്പ്ഫുള്ളായി മാറി. കാരണം ഒരു ഓവർ ദ ലോങ് റൺ നമുക്ക് ഈ പറഞ്ഞ പൈസ തിരിച്ചു വരും എന്ന് നമുക്ക് തോന്നി. പിന്നെ ഇപ്പോൾ പുതിയ ഡിജിറ്റൽ മീഡിയം വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇന്നിപ്പം ആമസോൺ പ്രൈം ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും അങ്ങനത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു. എത്രയോ സ്വതന്ത്ര മലയാള സിനിമകൾ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളിൽ വന്നു കഴിഞ്ഞു ഓൾറെഡി. അതിനൊക്കെ വ്യൂവർഷിപ്പ് വളരെ കുറവാണ്. എന്നാൽ പോലും കമ്പനികൾ അത്തരം നല്ല സിനിമകളെ അവർ തിരഞ്ഞെടുത്ത് അവൈലബിളാക്കാൻ ഉള്ളൊരു എഫേർട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം ഒബ്വിയസായിട്ട് അതൊരു ഡിസ്ട്രിബ്യൂഷൻ ഓപ്ഷനാണ്, ഇപ്പോൾ പുതിയതായിട്ട് ഉൾത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. സിനിമ തിയേറ്ററിൽ കാണണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമുക്കിപ്പം ഈ പറഞ്ഞ ഈ എല്ലാ സെക്ഷൻ ഓഫ് ആൾക്കാർ, ചലച്ചിത്ര പ്രവർത്തകർ, ഡിസ്ട്രിബ്യൂട്ടർമാർ, ഇവിടുത്തെ സിനിമാ സംഘടനകൾ എല്ലാവരും ഒറ്റ പ്രേക്ഷകർ, അവരും ഇതിൻ്റെ ഈ
ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടവരാണ് അവർ എല്ലാം. നമ്മളിപ്പോൾ ഒരു IFFK നമ്മൾ കേട്ടറിവ് പോലും ഇല്ലാത്ത സിനിമകൾ വരുമ്പോൾ, ആരും കേട്ടിട്ടില്ലാത്ത സിനിമകളാണ് ഒരു പക്ഷേ വരുന്നത്, കാരണം അതെല്ലാം പലതും പ്രീമിയറുകളാണ്, മലയാള സിനിമകളുടെ പ്രീമിയറുകളാണ് IFFK നടക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന മണിക്കൂർ കണക്കിന് ക്യൂ നിന്ന് തള്ളിക്കേറി ഇടിച്ച് അടുത്ത ഷോയ്ക്ക് വേണ്ടി നമ്മൾ വാശി പിടിച്ച് കാണുന്ന, ഞാനും അങ്ങനത്തെ ഒരു ഡെലിഗേറ്റാണ്. അപ്പം അങ്ങനെയുള്ള അത്രയും ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ആ സിനിമകൾ തിയേറ്ററിൽ വന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായ തിരക്കിൻ്റെ ഒരു പകുതി 50% ആൾക്കാർ ആ സിനിമ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സിനിമയ്ക്ക് കുറച്ചും കൂടെ ഒരു സർവൈവൽ കിട്ടിയേനെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ലോങ് റൺ കിട്ടിയേനെ. അത് പെട്ടെന്ന് അതിൻ്റെ ബാല്യത്തിൽ തന്നെ അത് അവസാനിക്കില്ല. അപ്പം ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ പ്രേക്ഷകരുൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒന്നാണ്. അത് എന്താണെന്ന് എന്നെ പോലും ഇപ്പോൾ ഇന്നലെ ഇൻഡസ്ട്രിയിലോട്ട് വന്ന ഒരാൾക്ക് ഒരുപക്ഷെ നിർവചിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ എത്രയോ സീനിയറായിട്ടുള്ള ആൾക്കാർ ഇതിനു വേണ്ടി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു സംസ്ഥാന അവാർഡ് പോലും ഇങ്ങനത്തെ എൻ്റെ പോലത്തെ ചെറിയ സിനിമകൾക്ക് അംഗീകാരം കിട്ടുമ്പോൾ സംഭവിക്കുന്നത് ഈ സിനിമകളെ ആ സ്പോട്ട്ലൈറ്റോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പം അതും ഇപ്പോൾ നാളെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓപ്ഷൻ നമ്മളുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്, ഒരു പുതിയ സാധ്യത നമ്മളുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇതിലോട്ടാണ് ഒരു പുതിയൊരു മാറ്റത്തിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പം ഒബ്വിയസ് ആയിട്ട് അത് സംഭവിക്കും. അത് ഈ തിയേറ്റർ മാത്രമായി ഒതുങ്ങിപ്പോവരുത്, പുതിയ സാധ്യതകൾ തുറന്നു വരും, അല്ലെങ്കിൽ തുറന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിനോട് നമ്മൾ എന്തുമാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചർ, സ്വതന്ത്ര മലയാളം സിനിമയുടെ ഫ്യൂച്ചർ. എനിക്കറിയില്ല, സത്യസന്ധമായി പറഞ്ഞാൽ ഈ സംസ്ഥാന അവാർഡ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്നുള്ളത് എനിക്കിപ്പോൾ ഇന്ന് സംസ്ഥാന അവാർഡ് കിട്ടിയ 2 ദിവസം കഴിയുമ്പോൾ എനിക്കറിയില്ല. കാരണം എൻ്റെ സ്ട്രഗിളുകൾ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനിയാണെങ്കിലും ഞാൻ പുതിയൊരാടത്ത് ചെല്ലുമ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടിയുകൊണ്ട് ചിലപ്പോൾ ഇരിക്കാൻ പറയുമായിരിക്കും, കുറച്ചും കൂടെ സ്നേഹത്തോടെ സംസാരിക്കുമായിരിക്കും എന്നുള്ളതല്ലാതെ ഇനിയും ഈ സിനിമ നടക്കുക, അത് സംഭവിക്കുക, അവരുടെ ഡേറ്റ് കിട്ടുക, അവരുടെ വിശ്വാസത്തെ എടുക്കുക, അതൊരു ചലഞ്ച് തന്നെയാണ്. അതൊരു ഈസി കേക്ക് വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്കൊന്നല്ല, ഇവിടെ വന്നിരിക്കുന്ന ആർക്കും തന്നെ, ഒരു ഇത്രയും നവാഗത സംവിധായകരുണ്ടായിരുന്ന 80-ഓളം സംവിധായകർ കഴിഞ്ഞ വർഷം അരങ്ങേറി എന്ന് പറയുന്നു. അപ്പം അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ട്രബിൾസം ജേണി ആയിരുന്നിരിക്കണം അവരുടെ ആദ്യത്തെ സിനിമ. അത് എനിക്കാണെങ്കിലും ഇനി അടുത്തൊരു സിനിമയിലേക്ക് എത്തുമ്പോൾ ഞാനൊരു കൊമേഴ്ഷ്യലി സക്സസ്ഫുള്ളി പ്രൂവൺ ഡയറക്ടർ ആവുന്നത് വരെ എന്നെ സംബന്ധിച്ച് ഇതേ സ്ട്രഗിളുകൾ തുടരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം അവാർഡുകൾ, ഇപ്പം ഷോർട്ട് ഫിലിമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വൈറലായ വീഡിയോകൾ, മ്യൂസിക് വീഡിയോകൾ, ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള ക്രൈറ്റീരിയ എന്നുള്ളതും നമുക്ക് നിർവചിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇനി നമ്മൾ പറയുന്ന സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടാത്തതാവാം, നമ്മുടെ ഭാഗത്തും കുഴപ്പങ്ങളുണ്ടാവാം, നമുക്കറിയില്ല. പക്ഷേ പലപ്പോഴും കമ്മിറ്റ് ചെയ്ത് ആൾക്കാർ മാറാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ ഒരുപാട് നാൾ ഫോളോ അപ്പ് ചെയ്ത പ്രോജക്റ്റുകൾ ഇല്ലാതായി പോകാറുണ്ട്. എല്ലാമായിട്ട് അവസാനം ഫണ്ടിങ് ഇല്ലാതെ നിന്ന് പോകുന്ന പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ജേണി ഓരോന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ ഒരു സംസ്ഥാന അവാർഡ് കൊണ്ട് ഒരുപക്ഷെ എനിക്ക് എൻ്റെ സ്ട്രഗിളുകൾ ഇതോടെ തീർന്നു, എനിക്ക് ഈ പുതിയതായി നാളെ രാവിലെ ചെന്ന് 6:30 വേണമെങ്കിലും ഡേറ്റ് കിട്ടും, അങ്ങ് സിനിമ ചെയ്യാമെന്നുള്ളൊരു ഒരു വിശ്വാസം എനിക്കില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്വപ്നലോകത്ത് ഞാൻ ജീവിക്കുന്നുമില്ല. അപ്പം എൻ്റെ സിനിമയിൽ ഇനി എത്തിപ്പെടാനായിട്ട്, ഇനിയും അതൊരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് എത്തിപ്പെടാൻ, ഒരുപക്ഷെ എനിക്ക് ഇനിയൊരു അടുത്തൊരു സ്വതന്ത്ര സിനിമ ഇതുപോലൊരു ചെറിയ സിനിമ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ലോകത്തിലേക്കും അവിടുത്തെ ഒരു ബിസിനസ് ഇക്വേഷനിലോട്ടുമൊക്കെ എത്തിപ്പെടാൻ ഞാൻ തിയേറ്ററിൽ ആളെ നിറച്ച് പ്രൂവ് ചെയ്യേണ്ട ചെയ്തേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അതിനുശേഷം കുറച്ചും കൂടെ എളുപ്പമായിരിക്കാം, അറിയില്ല. ഞാനത് പറയാൻ 1% പോലും അർഹതയില്ലാത്ത ഒരാളാണ്. കാരണം ഇന്നലെ ഇങ്ങോട്ട് മലയാള സിനിമയിൽ വന്നു എന്നെ, ഒരുപക്ഷെ എൻ്റെ സിനിമയ്ക്ക് ഇന്ന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മലയാള സിനിമ എന്ന് പറയുന്നത് ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്താതെ ഒരുപക്ഷെ കടന്നു പോകേണ്ട ഒരു സിനിമയാണ്. ഇന്നിപ്പോൾ ആ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ സിനിമയ്ക്ക് ഒരു ചരിത്രത്തിൻ്റെ ഒരു സ്ഥാനം നേടിത്തന്നത് ഈ അവാർഡ് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ സിനിമയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാലഘട്ടങ്ങളായി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ടെക്നോളജി മാറും, അഭിനയ ശൈലികൾ മാറുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ പണ്ട് സ്റ്റുഡിയോ ഫ്ലോറുകളിൽ മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ ഇന്ന് അതിൻ്റെ ക്യാൻവാസുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ബഡ്ജറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓപ്ഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാലാകാലങ്ങളെ നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു മാധ്യമമായിരുന്നു സിനിമ എന്ന് പറയുന്നത്. അപ്പം ആ ഫിലിം ഇല്ലാണ്ടായി എന്നിട്ടും സിനിമ നിലനിൽക്കും എന്നുള്ളൊരു ഐഡിയ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിന് റിജക്ഷനുകളാണ് കൂടുതലും സംഭവിച്ചിരുന്നത്. ഇപ്പം
ഒരു പക്ഷേ സിനിമയിപ്പോൾ മാറി, ഇനി 3D വെർച്വൽ റിയാലിറ്റി 360 ഡിഗ്രി എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ടെക്നോളജികളിലാണ് ഇനി ചെയ്യാൻ പോകുന്ന സിനിമകൾ. ഒന്ന് 10 വർഷം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഇവിടെ സംസ്ഥാന അവാർഡ് കിട്ടുന്ന സിനിമ വെർച്വൽ റിയാലിറ്റി ചെയ്തിട്ടുള്ളൊരു സിനിമ അല്ല എന്ന് നമുക്കറിയില്ല. അപ്പം കാലാകാലങ്ങളായി ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിനിമയും നമ്മുടെ ഐഡിയകളും നമ്മുടെ ഓഡിയൻസും നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പൊതുവായ ചേഞ്ചസ് നമ്മുടെ കലയിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും ഒന്ന് തന്നെയാണല്ലോ ആർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഇന്നത് മാറണം അത് മാറണം എന്നുള്ളതൊന്നും പറയത്തക്ക ഒരു രീതിയിൽ പോലും ഞാൻ എത്തിയിട്ടില്ല എൻ്റെ ഒരു ആദ്യത്തെ സിനിമ ഇവിടെ എത്തി എന്നുള്ളതല്ലാതെ. പക്ഷേ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് സിനിമ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, അത് മാറിക്കൊണ്ടേയിരിക്കും. ഇനിയും വലിയ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, നമുക്ക് ഇന്ന് അവിശ്വസനീയം എന്ന് തോന്നുന്ന മാറ്റങ്ങൾ സിനിമയിൽ വരും. അപ്പോൾ ആ മാധ്യമത്തിൽ നിൽക്കാനും അത് ഉപയോഗിക്കാനും പറ്റണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു ഇത് സംസാരിക്കുന്ന വിഷയം മെറൈറ്റൽ റേപ്പാണ്. അത് വിവാഹശേഷം ഉണ്ടാകുന്ന ഭർത്താവിൽ നിന്ന് ഭാര്യ അനുഭവിക്കേണ്ടി വരുന്ന ബലാത്സംഗം അല്ലെങ്കിൽ അങ്ങനത്തെ സെക്ഷൽ അബ്യൂസ് ആണ് ഈ സിനിമയുടെ ഒരു കേന്ദ്രമായ എൻ്റെ കോർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഉടനീളം നീണ്ടു നിൽക്കുന്ന പ്രകൃതിയും സ്ത്രീയും തമ്മിലുള്ളൊരു കമ്പാരിസണും എവിടെയാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ റിട്ടാലിയേഷൻ ഉണ്ടാകുന്നതെന്നും ഒക്കെയുള്ള ഒരു വളരെ സട്ടിൽ ലെയറിങ്ങുകളുള്ള ഒരു സിനിമയാണ്. അപ്പം ഇത് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു മലമുകളിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ വരാൻ താമസിക്കാൻ വരുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ വരുന്നതാണ് ഈ സിനിമയുടെ തുടക്കം. അപ്പം അവിടെ ഉള്ളത് ഈ ലയങ്ങളാണ്, ഒറ്റ മുറികളുള്ള ലയങ്ങൾ. അപ്പം ആ ലയങ്ങളിൽ ഇങ്ങനൊരു പെൺകുട്ടി കല്യാണ ശേഷം വരുമ്പോൾ അവിടെ ഓൾറെഡി അവരുടെ ബാക്കി കുടുംബാംഗങ്ങളുണ്ട്, അനിയനുണ്ട്, അമ്മയുണ്ട്. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും ഒരു പ്രൈവസിക്ക്, പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ പ്രൈവസിക്ക് ഉണ്ടാകുന്ന ഒരു ഭീഷണിയുണ്ട്. അവരുടെ ഒരു സ്വകാര്യത അവിടെ ഭയങ്കരമായി ആക്രമിക്കപ്പെടുന്നതന്നുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. ആ സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് അതിൻ്റെ അവരുടെ ഭർത്താവ് എങ്ങനെയാണ് ഇതിനെ ഒരു അബ്യൂസീവ് സ്റ്റേറ്റിലോട്ട് മാറുന്നത് അല്ലെങ്കിൽ ആക്രമണകാരിയായ ഒരു സിറ്റുവേഷനിലോട്ട് മാറുകയും പുള്ളി അവിടുന്ന് ഈ പെൺകുട്ടിയുടെ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഒറ്റമുറി വെളിച്ചം. അപ്പം ഈ വെളിച്ചം എന്നുള്ളതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് സിനിമയിൽ നമ്മളൊരു മെറ്റഫറിക്കലായി ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവമാണത്. ആ മുറിയിൽ അണയാതെ സൂക്ഷിച്ചിരിക്കുന്നൊരു വെളിച്ചമുണ്ട്. ഭർത്താവ് സൂക്ഷിക്കുന്ന പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് പുള്ളി വിശേഷിപ്പിച്ച് സൂക്ഷിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. ഒരു ബൾബ്, വിചിത്രമായ നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പ്രകാശം എപ്പോഴും പോസിറ്റീവായിട്ടാണല്ലോ. പക്ഷേ ഈ പെൺകുട്ടി ഇങ്ങനൊരു പൊളിഞ്ഞൊരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു ചെറിയ ചുരുങ്ങിയ സാഹചര്യത്തിൽ വരുമ്പോൾ ഇവിടെ വെളിച്ചം ശരിക്കും വില്ലനായി മാറുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ ഈ സിനിമയിലൂടെ അവരുടെ ഈ രണ്ട് പേരുടെ ജീവിതത്തിലുണ്ടാകുന്ന സിറ്റുവേഷനിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. അതിൽ നിന്ന് ഈ ഇങ്ങനൊരു വരുന്നൊരു സാധാരണക്കാരിയായ പെൺകുട്ടി എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നതെന്നും അവരെങ്ങനെയാണ് അവരുടെ സർവൈവൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് ലൈൻ. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, ഞാൻ കഴിഞ്ഞൊരു 4-5 വർഷമായി ഞാൻ ഒരു കൊമേർഷ്യൽ സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരക്കം വച്ചില്ലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും സിനിമാ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ഞാൻ ബിടെക് MBA ഒക്കെ പഠിച്ച ഒരാളാണ്. അപ്പോൾ ഇതൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വന്ന് ഒരു സിനിമ ഷോർട്ട് ഫിലിമും മ്യൂസിക് വീഡിയോയും ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരാടത്തോ പോയി അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ എന്ന് പറയുന്നത് ഏതൊരു പുതുമുഖത്തിനുമുള്ള ഏറ്റവും വലിയൊരു സ്ട്രഗിളാണ്. അപ്പം എനിക്കും അതേ സ്ട്രഗിളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ ചെയ്തേക്കുന്നത് റിജക്ഷൻസാണ്, അക്സെപ്റ്റൻസുകളേക്കാൾ കൂടുതൽ എൻകൗണ്ടർ ചെയ്തേക്കുന്ന റിജക്ഷൻസാണ്. അപ്പം അങ്ങനൊരു കുറേ 4-5 വർഷത്തോളം പല തിരക്കഥകളുമായി പല ആർട്ടിസ്റ്റുകളുമായി പല പ്രൊഡ്യൂസേഴ്സുമായി ഒക്കെ സിനിമ ഒരു സ്വതന്ത്ര നമ്മുടെ സ്വന്തമായിട്ടൊരു സിനിമ വരണം എന്നുള്ള രീതിയിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ അത് വരാതിരുന്നൊരു അത് നടക്കാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ 1 വർഷം മുമ്പ് ഞാൻ 8 വർഷത്തോളം IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തത്. അവിടുത്തെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു, TCS അവസാനം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 1 വർഷം മുമ്പ് ജോലി റിസൈൻ ചെയ്തതിന് ശേഷം പൂർണ്ണമായും സിനിമയിലോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അപ്പോഴാണ് ഇങ്ങനൊരു എങ്കിൽ പിന്നെ ഇവർ പലപ്പോഴും നമുക്ക് ഇവരുടെ ഡേറ്റിന് വേണ്ടി നമുക്ക് കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരും, ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ആണെങ്കിൽ നമ്മളുടെ ഒരു കണ്ടന്റിനെ ബാക്ക് ചെയ്ത് നമ്മുടെ സ്കില്ലിനെ ബാക്ക് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടൊരു നല്ല സിനിമ, ഒരു ചെറിയ സിനിമ നമുക്ക് പറ്റുന്ന ആ ക്യാൻവാസിൽ പറ്റുന്ന ഒരു സിനിമ ചെയ്തുകൂടാ എന്നുള്ള തോന്നലിൽ നിന്നാണ് ഒറ്റമുറി വെളിച്ചം എന്നുള്ള ഇത് തുടങ്ങുന്നത്.
ഇതും ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ ബഡ്ജറ്റിന് ചെയ്തിരിക്കുന്ന സിനിമയാണ്. പക്ഷേ അവസാനം എനിക്ക് തോന്നുന്നു ഒരു ഞങ്ങൾ ഒരു മൂന്നോ നാലോ പ്രൊഡ്യൂസർമാർ ഈ സിനിമയായിട്ട് പോയിട്ടുണ്ട്, ഈ ചെറിയ ബഡ്ജറ്റ് സിനിമയായിട്ട്. അതിൽ പലരും കഥ കേട്ട് എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മാസങ്ങളോളം നമ്മൾ അവർക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. അവസാന നിമിഷം അവരാരും ഉണ്ടായതില്ല. ഒരു പ്രൊഡ്യൂസർ ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ പിന്മാറിയൊരു പ്രൊഡ്യൂസറുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ജോലി റിസൈൻ ചെയ്ത സമയത്ത് സ്വന്തമായ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ഫസ്റ്റ് ഫ്രം സ്റ്റുഡിയോസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ സുഹൃത്തുക്കളും സിനിമയോടുള്ള താല്പര്യം കൊണ്ടും അവരൊരു പക്ഷേ നമ്മളോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്തും അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് കടലിൽ കളയുന്നത് പോലെ നമുക്ക് നമ്മുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് വേണ്ടി മുടക്കിയ പൈസ കൊണ്ടാണ് ശരിക്കും ഒറ്റമുറി വെളിച്ചം ഫൈനലി പ്രൊഡ്യൂ ഒരു സിനിമയായി പുറത്തു വരുന്നത്. ബേസിക്കലി ഒരു ഫിലിം മേക്കർ, ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാതരം സിനിമകളും എൻജോയ് ചെയ്യുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എല്ലാതരം സിനിമകളും ചെയ്യണം, ഒരു മാസ് കോമഡി എൻ്റർടൈനർ ചെയ്യണം, എന്നാൽ അതേസമയം ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ ചെയ്യണം എന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം എല്ലാതരം സിനിമകൾക്കും ഞാൻ തുല്യമായ പ്രാധാന്യവും അല്ലാതെ ഒരെണ്ണത്തിനൊരു വേർതിരിവോ ഇതിന് വേർതിരിവോ ഇല്ല. എന്നെ ബേസിക്കലി എക്സൈറ്റ് ചെയ്യുന്നത് ഒരു കഥാതന്തുവോ അതിൻ്റെ ഒരു സ്റ്റോറി ലൈനോ ആണ്. അപ്പം ആ സിനിമയെ എങ്ങനെ സത്യസന്ധമായി പ്രേക്ഷകന് മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പം എനിക്കിപ്പം അടുത്ത ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നത് ടോട്ടലി ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു കോമഡി എൻ്റർടൈനറിനാണ് ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ അവസാന ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് അതിന് നമ്മൾ ഇത് ചെയ്യുന്നതോളം, ഇപ്പം ഞങ്ങൾ ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങാൻ ആലോചിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു അത് തിയേറ്ററിൽ വന്ന് കോടികൾ കളക്ട് ചെയ്യുന്നൊരു സിനിമയാവത്തില്ല ഒരിക്കലും. അതിന് പക്ഷേ ഒരു മാർക്കറ്റുണ്ട്, അപ്പോൾ അതിനൊരു ബിസിനസ് പ്ലാനുണ്ട്. അപ്പം ഞങ്ങൾ മുടക്കു മുതൽ എന്തായാലും നമ്മൾ നല്ല സിനിമ ചെയ്താൽ അത് അംഗീകരിക്കപ്പെടുമെന്നും അതിന് കാലാകാലങ്ങളിൽ ഒരുപക്ഷെ മറ്റൊരു കൊമേർഷ്യൽ സിനിമയേക്കാൾ അത്ര വേഗം ബ്രേക്ക് ഈവൻ ആയില്ലെങ്കിൽ പോലും നമുക്കൊരു ഓവർ ദ ലോങ് ഇയർ റൺ നമുക്ക് ഇതിൻ്റെയൊക്കെ മുടക്കു മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നും ഇതിനൊരു ഓഡിയൻസ് ഉണ്ടാകുമെന്നും നമ്മൾ വിശ്വസിച്ചിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങളിത് തീർത്തിട്ട് ഗോവയിൽ IFFI സമയത്ത് ഫിലിം ബസാർ റെക്കമെൻഡ്സ് ആയി ലിസ്റ്റിൽ ഈ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പം അന്ന് അവിടെ ചെല്ലുമ്പം ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഗോവയിൽ ഫിലിം ബസാർ എന്ന് പറയുന്നൊരു വേദി തന്നെ കാണുന്നത്. അപ്പം അവിടുന്ന് ഈ സിനിമയ്ക്കുണ്ടായ ഫീഡ്ബാക്കുകളും അവിടുന്നുണ്ടായ റിവ്യൂകളും ഒരുപക്ഷെ ഞങ്ങൾ വിചാരിച്ചതിനും മേളിൽ, ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനും മേളിൽ ഈ സിനിമയും ഇതിൻ്റെ യാത്രയും സഹായിച്ചിട്ടുണ്ട്. അപ്പം അന്ന് അവിടുന്ന് പല വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളുടെ ക്യൂറേറ്റർമാർ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നു, അവരവരുടെ മേളകളിലേക്ക് സിനിമ ക്ഷണിക്കുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ചുരുക്കമാണ് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും സിനിമയോടുള്ള പ്രയോറിറ്റിയും അതിനുള്ള അടങ്ങാത്ത പാഷനും കൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്വതന്ത്ര മലയാള സിനിമ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കലാകാരന്മാരെ കൊണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും എൻ്റെ കഴിഞ്ഞ കുറച്ച് മാസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ആ മേഖലയിലാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ പുതിയതായി വരുന്നുണ്ട്. നമുക്കത് എന്തുമാത്രം ഉപയോഗിക്കാൻ പറ്റുന്നു, നമ്മുടെ സിനിമയ്ക്ക് എന്തുമാത്രം ഗുണം ചെയ്യുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ സിനിമയുടെ ക്വാളിറ്റിയും ആസ്പദമാക്കി തന്നെ ഇരിക്കും തീർച്ചയായും. പക്ഷേ ഇല്ല, അങ്ങനെ ഒരു അവസരമില്ല എന്നുള്ളതില്ല. അപ്പം ഒരുപക്ഷെ ഒരു കൊമേർഷ്യൽ സിനിമ ഒരു തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നതിൻ്റെ ആവേശം എന്നും അനുഭവിക്കുന്ന ആളാണ് ഞാൻ. അത് അങ്ങേയറ്റം ഫാൻസ് അസോസിയേഷനുകളുടെ കൂടെ സിനിമ കണ്ട് കോരിത്തിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതേ ഞാൻ എന്നാലൊരു ഫിലിം ഫെസ്റ്റ് IFFK പോലൊരു ഫെസ്റ്റിവലിൽ മണിക്കൂർ കണക്കിന് ക്യൂ നിന്ന് എവിടെയെങ്കിലും ഇടിച്ചു കയറി താഴെയെങ്കിലും ഇരുന്ന് സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഈക്വലി അത്രയും തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നതാണ് ഒരു നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പം ആ മീഡിയത്തിനോടും ആ മാധ്യമത്തിനോടും ഉള്ള സ്നേഹമാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഒരുപക്ഷെ ഈ ചോദ്യം ഇനി ഞാൻ പറഞ്ഞതുപോലെ കുറേ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ അനുഭവത്തിൻ്റെ പുറത്ത് എനിക്ക് കുറച്ച് പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്ത പശ്ചാത്തലത്തിൽ എനിക്കറിയില്ല, അതാണ് സത്യം. എനിക്ക് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള ചോദ്യമാണല്ലോ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യം. അപ്പം ഞാൻ എല്ലായിടത്തും പറഞ്ഞ മറുപടി അവാർഡ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വെച്ചാൽ അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിൽ ഒരിക്കലും കൊണ്ടുവരുന്നില്ല. പക്ഷേ മനസ്സിൽ വളരെ സിൻസിയറായി ആഗ്രഹിച്ചിരുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാന അവാർഡിൽ നിന്നല്ല, നാളെ ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അവസാനത്തെ 5 ഫൈനൽ റൗണ്ടിൽ എത്തുന്ന ഒരു 5 ചിത്രങ്ങളിലൊന്നാവണം ഒറ്റമുറി വെളിച്ചം എന്ന് വളരെ സിൻസിയറായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞാൻ മാത്രമല്ല അവിടെ വർക്ക് ചെയ്ത ലൈറ്റ് ബോയ് തൊട്ട് ആർട്ടിസ്റ്റുകൾ വരെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്.
അപ്പം അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഞാൻ ഇത് ഇതേ സിനിമ IFFK സബ്മിറ്റ് ചെയ്തതാണ്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. അപ്പം എനിക്കതിനോട് യാതൊരു പരിഭവമോ പരാതിയോ ഉണ്ടായിരുന്നില്ല. വിഷമം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായും വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ IFFK കണ്ടു വളർന്ന ഒരു സിനിമ ആസ്വാദകനാണ്. അപ്പം അവിടെ നമ്മുടെ സിനിമ ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ പേഴ്സണലി നമുക്ക് വ്യക്തിപരമായ വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പം ജൂറിയുടെ ഒരു വ്യക്തിപരമായ തീരുമാനമാണ്, അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. കാരണം അവർ എത്രയോ ഇപ്പം എനിക്കിപ്പോൾ അവാർഡ് കിട്ടുമ്പോൾ ആ ജൂറിയെ മാത്രം ഞാൻ അംഗീകരിക്കും, എൻ്റെ സിനിമ തിരഞ്ഞെടുക്കാത്ത ജൂറിയെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതൊരു ഹിപ്പോക്രസിയാണല്ലോ. അപ്പം അതിന് ഒരു പക്ഷേ TV ചന്ദ്രൻ സാറായതുകൊണ്ട് വളരെ നീതിപൂർവമായൊരു ജൂറി ഫങ്ഷനിങ് ഇതിൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വളരെ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഒരു ഇതും ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങളുടെ ചെറിയ ആൾക്കാരാണ്, ഞങ്ങളുടെ ഒന്നും സിനിമയെപ്പറ്റി ഇവിടെ ആരും കേട്ടിട്ട് പോലും ഇല്ല, അങ്ങനെയുള്ള ഞങ്ങളുടെ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു അംഗീകാരം തരണമെങ്കിൽ ആ ജൂറി എടുത്തിരിക്കുന്ന റിസ്ക്കും അത് അത്രയും തന്നെ വലുതാണ്. പ്രത്യേകിച്ച് ഇത്രയും നല്ല സിനിമകളുണ്ട് കടന്നുപോയൊരു വർഷം. ഞാൻ ആ സിനിമകൾ കണ്ട് അതിൻ്റെ സംവിധായകരോടൊക്കെ അവരുടെയൊക്കെ ആരാധകനാണ് ഞാൻ. അപ്പം അവരുടെയൊക്കെ സിനിമകളുമായി എൻ്റെ സിനിമ മത്സരിച്ചു എന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ച് അത്രയും വലിയൊരു ഓണറാണ്. അപ്പം ആ സിനിമകൾക്ക് മുമ്പിൽ നിന്ന് മത്സരിച്ച് ആരും അറിയാത്ത ഒരു ചെറിയ സിനിമ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിനെ കലാമൂല്യം നല്ലതാണ്. നമുക്ക് വേറെ ഇതിനകത്ത് അവർ കണ്ട പ്രത്യേകതയാണ്. ഒരുപക്ഷെ നാളെ വേറൊരു ജൂറി ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ തീരുമാനങ്ങൾ വേറെ ആയിരുന്നിരിക്കാം നമുക്കത്. പക്ഷെ ഈ ജൂറി ഇത് നമുക്ക് സംബന്ധിച്ചിപ്പം എന്നെ പോലെ ഉള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് സിനിമ ചെയ്യാനായി ആഗ്രഹിച്ച് അവരുടെ ഒരുപക്ഷെ അവരുടെ ജോലി ഉപേക്ഷിച്ച് എല്ലാം ഇതിനായിട്ട് നടക്കുന്ന, എനിക്ക് മുമ്പ് വന്നിട്ടുള്ള എത്രയോ ആൾക്കാർ സ്വതന്ത്ര സിനിമ ചെയ്തേക്കുന്ന എത്രയോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം എനിക്ക് അവർ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന സിനിമ ചെയ്യാനും എനിക്ക് അവരൊരു ഭയങ്കര റോൾ മോഡൽസ് ആയിരുന്നു. അപ്പം ഇങ്ങനൊരു ചെറിയ സിനിമ ഒരു ഇത്രയും സർക്കാരിൻ്റെ ഇത്രയും വലിയൊരു അവാർഡ് വെച്ച് അംഗീകരിക്കപ്പെടുമ്പോൾ അത് എന്നെ മാത്രമല്ല എന്നെ പോലെ ചാൻസ് തെണ്ടി നടക്കുന്ന എത്രയോ ആൾക്കാർക്കതൊരു പുതിയ വാതിൽ തുറന്നു കൊടുക്കുകയാണ് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയും പാഷനും ഫോളോ ചെയ്യാൻ. അപ്പം അത് കൊണ്ടുവരുന്ന അവസരങ്ങൾ ഒരുപക്ഷെ ഈ അതിലാണ് ഞാൻ ഈ അവാർഡിൽ ഏറ്റവും പ്രതീക്ഷ കാണുന്നത്. അത് എൻ്റെ സിനിമയ്ക്ക് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട 37 അവാർഡുകളിൽ 28 ആദ്യമായി പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ വളരെ ശുഭസൂചകമായ പ്രതീക്ഷയാണ്. ശരിക്കും നമ്മൾ പറയുന്നത് ജൂറി നമ്മളെ ജനിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. അത് വിനീത കോശി എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്, മൗനം സുല്ലും വാർത്തകൾ എന്ന് പറഞ്ഞ യൂട്യൂബിൽ ഏതാണ്ട് 8.5 million വ്യൂസോളം കിട്ടിയ ഒരു വളരെ തരംഗം സൃഷ്ടിച്ച ഒരു മ്യൂസിക് വീഡിയോ ആയിരുന്നു അത് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുമ്പോഴാണ് ഞാൻ വിനീതയോട് ഇതിൻ്റെ എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സിനിമ ചെയ്യാം. അപ്പം ഇവരെല്ലാം സുഹൃത്തുക്കളാണ്, ദീപക് സുഹൃത്താണ്, ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സ് എല്ലാം സുഹൃത്തുക്കളാണ്. അപ്പം ഒരു ഇതിനകത്തൊരു ഫോർമലായുള്ള ഒരു ഡിസ്കഷൻ പോലും നടന്നിട്ടില്ല. എല്ലാവരും നമുക്ക് ചെയ്യാം സിനിമ ചെയ്യാം എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം വിനീത എന്ന ആക്ട്രസിനെ പറ്റി വളരെ നല്ല ബോധ്യമുള്ള ഒരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിയൽ ആസ്പിറേഷൻ അല്ലെങ്കിൽ ഡയറക്ടറാണ് ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം വിനീതയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നുള്ളത് സിനിമ ഷൂട്ട് നടക്കുമ്പോഴും അത് കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിൽ കാണുമ്പോഴും എല്ലാം നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം എവിടാണെങ്കിൽ ഈവൻ ഗോവയിൽ ഈ സിനിമ കണ്ട ആൾക്കാർ ഭയങ്കരമായ അപ്രിസിയേഷൻ ഇതിൻ്റെ രണ്ട് ക്യാരക്ടേഴ്സിന്, ദീപക്കിൻ്റെയും വിനീതയുടെയും ക്യാരക്ടേഴ്സിന് നമുക്ക് വലിയ നോട്ട്സൊക്കെ അയച്ചിട്ടുണ്ട്. അത് ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ അപ്രിസിയേഷൻ നോട്ട്സ് വന്നിട്ടുണ്ട് അവരുടെ പെർഫോമൻസിനെ പറ്റി. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഒബ്വിയസായിട്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ പോയി മത്സരിക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൊണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും മിനിമം മാൻഡേറ്ററി ക്രൈറ്റീരിയയാണ്. കാരണം അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു ചെറിയ മലയാളം സിനിമയ്ക്ക് അവിടെ പോയി അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത്ര നല്ല പെർഫോമൻസ് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇത് ആദ്യമായി ഞങ്ങൾ ഗോവയിലാണ് ഇതിന് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ ക്യൂറേറ്റർമാർ ഈ സിനിമ കാണുന്നത്. അപ്പം അവിടുന്ന് വന്ന റിവ്യൂസും കൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇതിൻ്റെ പെർഫോമൻസ് ശ്രദ്ധിക്കപ്പെടും. അവസാന റൗണ്ട് വരെ വന്നു, ഭയങ്കര മത്സരമായിരുന്നു എന്നൊക്കെ ജൂറി പറയുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ. കാരണം പാർവതിയുടെ അഭിനയവും നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ളതാണ്, വിസ്മയിപ്പിച്ചിട്ടുള്ളതാണ്. പുള്ളി ഓൾറെഡി ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് പാർവതി. അപ്പം അതിൻ്റെ കൂടെ തന്നെ വിനീത കോശിയെ പോലൊരു പുതിയൊരു കടന്നു വരുന്ന ആൾക്ക്, ഒരു പെർഫോമറിന് അത്രയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസ് ഈ മത്സരത്തിലുണ്ടായി എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം ജൂറി മെമ്പർമാർ അവാർഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം പലരുടെയും പത്രത്തിലൊക്കെ വായിച്ച് കണ്ടു, ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു. ഇറ്റ് മേക്ക് സെൻസ് ഫോർ ഓൾ ഓഫ് അസ്. അത് പൂർണ്ണമായി അത് ആ വിധി എന്താണോ അത് അംഗീകരിക്കുന്നുണ്ട്.